കുർത്ത, അതും ഫുൾ സെറ്റായിട്ട് വളരെ കംഫർട്ടബിൾ ആയിട്ടും സ്റ്റൈലിഷ് ആയിട്ടും വെയർ ചെയ്യാൻ പറ്റുന്ന, എന്നാലൊരു പാർട്ടി ലുക്കിന് വേണ്ടിയിട്ട് ഹാൻഡ് വർക്ക് ഡീറ്റെയിലിങ്ങോട് കൂടി വന്നിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ പാറ്റേൺ സ്റ്റൈൽ. ടോപ്പിലും മുഴുവനായിട്ടും പ്രിന്റഡ് പാറ്റേൺ സ്റ്റൈലിലാണ് വന്നിരിക്കുന്നത്. ഫ്ലോറൽ പ്രിന്റ്സ് എന്നും ഒരു ലൈവ്ലി ഫീല് തരുന്നതാണ്. നെക്ക് ലൈനിലാണെങ്കിലും ബോഡിയിലാണെങ്കിലും അപ്പർ പോർഷൻ ഫുള്ളായിട്ട് വെയ്സ്റ്റ് ലൈൻ വരെയും ഹാൻഡ് വർക്കിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. സെയിം പ്രിന്റ് പാറ്റേണിൽ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മസ്ലിൻ പ്രിനീഷിങ്ങിൽ വന്നേക്കുന്ന ദുപ്പട്ടയും അതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നു. ലൈൻ വീവിംഗ് പാറ്റേണിൽ വന്നേക്കുന്ന ബോട്ടമാണ് അതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത്. ബോട്ടത്തിലും നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈൻ സ്റ്റൈലാണ്, ഒരു പ്രിന്റഡ് ലുക്ക് തന്നെയാണ് ബോട്ടത്തിൽ വരുന്നത്. ഈ ഒരു സെറ്റ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് 1499 പ്രൈസ് റേഞ്ചിലാണ്. FW 192 എന്ന കോഡിലാണ് ഈ ഒരു പർട്ടിക്കുലർ പീസ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. മാത്രമല്ല നെക്ക് ലൈനിൽ ഒരു ചെറിയ ടാസൽ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇഷ്ടമുള്ളവർക്ക് അതിടാം, ഒരു ടച്ച് ഓഫ് ഡിസൈനിൻ്റെ പാർട്ടായിട്ട്. ഇൻ കേസ് നമുക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് കട്ട് ചെയ്ത് മാറ്റുകയും ചെയ്യാം. നല്ല ലെങ്ത്തോട് കൂടിയിട്ടും ആയിട്ട് അവൈലബിൾ ആക്കിയിരിക്കുന്നു. അപ്പം ഈ ഒരു കളർ മാത്രമാണോ അവൈലബിൾ എന്നുള്ളൊരു കൺസേൺ ഉണ്ടോ? നമുക്ക് ഒരു കളറും കൂടെ കാണണ്ടേ? കണ്ടോ ആ ലുക്ക്, കണ്ടോ എന്ത് ഭംഗിയായിട്ടാണ് വന്നേക്കുന്നതെന്ന്. പേസ്റ്റൽ ടച്ച് ഇഷ്ടമുള്ളവർക്കും ബ്രൈറ്റർ ടച്ച് ഇഷ്ടമുള്ളവർക്കും രണ്ടുപേർക്കും നല്ല ഓപ്ഷൻസ് ആണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. അതിലും ആ നെക്ക് ലൈൻ ഒന്ന് ക്ലോസറിൽ കാണിച്ചു കൊടുത്തേ. കണ്ടോ നെക്കിൻ്റെ ഷേപ്പും അതിൻ്റെ ആ ഒരു ഹാൻഡ് വർക്ക് ഡീറ്റെയിലിങ്ങും ഒറിജിനൽ മിറേഴ്സും കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും എല്ലാം കൊടുത്തിട്ട് തന്നെയാണ് ഇതിൻ്റെയും ഹൈലൈറ്റ് ചെയ്തേക്കുന്നത്. 3/4 സ്ലീവാണ് ബോട്ടം വന്നിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം മെഷർമെൻറ്റ് ചാർട്ടും നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. ദുപ്പട്ടയുടെ ലെങ്ത്തും ഡീറ്റെയിൽസും എല്ലാം കൊടുത്തിട്ടുണ്ടാവും. വിത്ത് ദുപ്പട്ടയും വിത്തൗട്ട് ദുപ്പട്ടയിലും വേറെ ചെയ്യാം. പിന്നൊരു പ്രധാന കാര്യം പറയട്ടെ, ഈ ദുപ്പട്ടയുണ്ടല്ലോ, ഇപ്പോൾ ദുപ്പട്ട ഇടുന്നവരല്ല നമ്മൾ ആരും തന്നെ. അങ്ങനെയാണെങ്കിൽ കഫ്താൻ ചെയ്യാനും നല്ലൊരു പാറ്റേൺ ആണ് ദുപ്പട്ട മെറ്റീരിയൽ. അപ്പോൾ ചെക്ക് ദീസ് കളക്ഷൻ ഇൻ അവർ വെബ്സൈറ്റ് www.aham.store. FW192 എന്ന കോഡിലാണ് ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ആൻഡ് പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് ജസ്റ്റ് 1499. സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഫുൾ സെറ്റ് 1499. ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്ന പ്രിൻറ്റ് ഡീറ്റെയിലിംഗ് ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഒരു ബേബി പിങ്ക് ടോണിൽ വന്നേക്കുന്ന സൽവാർ സെറ്റ്, ഇതിൽ ടോപ്പും ബോട്ടും ദുപ്പട്ടയും അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രിൻറ്റ് ഡീറ്റെയിലിംഗ് നോക്കുവാണെങ്കിൽ ഒരു ഔട്ട്ലൈൻ പോലെ ബ്ലാക്ക് ത്രൂ ബ്ലാക്കിൽ ഒരു ഫ്ലോറൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് സ്പ്രെഡ് ചെയ്തിട്ടുള്ള പോലത്തെ ഒരു കളർ ഡീറ്റെയിലിംഗ് ആട്ടോ വന്നേക്കുന്നത്. ഭയങ്കര രസമുള്ള ഒരു ഡീറ്റെയിലിംഗ് ആണ്. സ്ക്രീൻ പ്രിൻറ്റിലാണ് ചെയ്തേക്കുന്നതും. ആ ഒരു നെക്കിൽ ഒരു ഡീപ്പ് വി, അതിനെ ഹൈലൈറ്റ് ചെയ്ത് മിഷീൻ എംബ്രോയിഡറിയും അതുപോലെ മിററിൻ്റെ ഒരു ലുക്കുമാണ് കൊണ്ടുവന്നേക്കുന്നത്. ഇത് റിയൽ മിററേഴ്സ് അല്ല, പ്ലാസ്റ്റിക് യൂസ് ചെയ്തിട്ടുള്ള ഒരു മിറർ ഡീറ്റെയിലിംഗ് ആണ്. ആ ഒരു പീച്ചിൻ്റെ ഒരു ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഒരു എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് ഫിനിഷ് ചെയ്തേക്കുന്നത്. 3/4 സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നേക്കുന്നത്. കോട്ടൺ മെറ്റീരിയൽ ആട്ടോ. അപ്പോൾ ഇതിൽ സ്ലീവിൻ്റെ എൻഡിലായിട്ട് ലേസ് ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ടോപ്പിൻ്റെ എൻഡിലും ആ ഒരു സെയിം വൈറ്റ് ലേസ് ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട് കേട്ടോ. എപ്പോഴും ഫ്ലോറലിൻ്റെ കൂടെ നമുക്ക് ബോട്ടം സ്ട്രൈപ്സ് ലുക്കിലുള്ള ബോട്ടമാണ് ശരിക്കും ഭയങ്കര കാണാൻ ഒരു പ്രത്യേക ഒരു കോൺട്രാസ്റ്റ് ലുക്കൊക്കെ ഫീൽ ചെയ്യുന്നത് ഒരു സ്ട്രൈപ്സ് ലൈനിലുള്ള ഒരു ബോട്ടം വരുമ്പോഴാണ്. ഇതിൽ ആ ഒരു ഫ്ലോറിൻ്റെ കൂടെ മാച്ചിങ് ആയിട്ടിരിക്കുന്ന ഒരു സ്ട്രൈപ്പ് ഡീറ്റെയിലിംഗ് ആണ് വന്നേക്കുന്ന ബോട്ടം. ഫ്രണ്ടും ബാക്കും എലാസ്റ്റിക് ലുക്കിൽ വന്നേക്കുന്ന ബോട്ടം. സ്ട്രൈറ്റ് ഫിറ്റ് വിത്തൗട്ട് ലൈനിങ്ങിൽ തന്നെയാണ് ബോട്ടം അവൈലബിൾ ആക്കിയിട്ടുള്ളത്. നമുക്ക് ദുപ്പട്ട കാണാം. ഒരു സ്ട്രൈപ്സ്ഡ് ബോട്ടത്തിൻ്റെയും അതുപോലെ തന്നെ ടോപ്പിൽ വന്നേക്കുന്ന ഒരു പ്രിൻറ് ഡീറ്റെയിലിംഗിലും വന്നേക്കുന്ന ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ദുപ്പട്ടയാട്ടോ ഇതിൻ്റെ കൂടെ പേര് ചെയ്തേക്കുന്നത്. നമുക്കിപ്പം ഇതിൻ്റെ കൂടെ അല്ലാന്നുണ്ടെങ്കിലും ഈ ഒരു പിങ്ക് ഗ്രീനിൻ്റെയൊക്കെ ഒരു വേറെ ടോപ്സൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് പേര് ചെയ്യാൻ പറ്റും. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രിൻറ് ഡീറ്റെയിലിംഗിൽ വന്നേക്കുന്ന ദുപ്പട്ടയാട്ടോ ഇതിൻ്റെ കൂടെ പേര് ചെയ്തേക്കുന്നത്. ഇതും അൾക്കോട്ടലാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ടോപ്പ് ദുപ്പട്ടയാണ്. ഇതിൻ്റെ കോഡ് വരുന്നത് NCF 155 എന്ന കൂടുതലാണ്. ഈ ഒരു സൽവാർ സെറ്റ് അവൈലബിൾ ആക്കിയിട്ട് 1799 പ്രൈസ് റേഞ്ചിലും കൂടിയാണ് കൊണ്ടുവന്നേക്കുന്നത്. നമുക്ക് കാഷ്വൽ ആയിട്ട് ഓഫീസ് ആയിനോ കോളേജിലൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന കൈൻഡ് ഓഫ് ഡ്രസ്. ചെക്ക് ഇറ്റ് ഔട്ട്. ഒക്കേഷണൽ വെയർ ആയിട്ട് യൂസ് ചെയ്യാനാണെങ്കിൽ ഒരു ദുപ്പട്ടയൊക്കെ, ഒരു ബനാറസി ദുപ്പട്ടയുടെ കൂടെയൊക്കെ പെയർ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കത്തില്ലേ? അപ്പോൾ ഇൻ കേസ് നമുക്ക് അത്രയും ഒരു ഒക്കേഷണൽ വെയർ ഫീല് വേണ്ട, കുറച്ച് നമുക്ക് കാഷ്വൽ ആയിട്ട് വെയർ ചെയ്യാനാണെന്നുണ്ടെങ്കിലും പറ്റുന്ന ഒരു മെറ്റീരിയൽ. അതിൻ്റെ ക്ലോസർ ലുക്കിൽ നിന്ന് കാണുമ്പോഴത്തേക്ക് മനസ്സിലാവും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയലിൻ്റെ അകത്ത്, അത് ജക്കാർഡ് വീവിംഗ് പാറ്റേണിൽ വന്നേക്കുന്ന ഈ ഒരു
മെറ്റീരിയലിൻ്റെയും കോട്ടണിൽ തന്നെ പിൻ സ്ട്രൈപ്പ് ഡീറ്റെയിലിംഗ് വന്നിട്ടുള്ള ഒരു വേറൊരു വീവിംഗ് പാറ്റേണിൽ തന്നെ വന്നിരിക്കുന്ന കോമ്പിനേഷൻസാണ്. അപ്പോൾ അത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് നല്ല രസമുണ്ട്. ഇതിനകത്ത് ഇനി വേറൊരു സർപ്രൈസും കൂടിയുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഫ്രണ്ട് എങ്ങനെയല്ലേ, അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് നമ്മൾ ഓൾറെഡി കണ്ടു. അത് എങ്ങനെയൊരു നമ്മുടെ കട്ടോരി ബ്ലൗസസിൻ്റെയൊക്കെ ഒരു കട്ടിങ്ങിന് സിമിലർ ആയിട്ടുള്ള ഒരു രീതിയിലാണ് അതിൻ്റെ അകത്ത് കട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്ക് സൈഡും കൂടി നമുക്കൊന്ന് കാണാം കേട്ടോ. അതൊരു സർപ്രൈസ്. എനിക്കിനകത്ത് ഒരുപാട് ഇഷ്ടപ്പെട്ടത് ബാക്കിലാണ് ആ എലമെൻറ്റ്, ഡിസൈനർ എലമെൻറ്റ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതിനകത്ത് നമുക്കിപ്പോൾ ഈ നെക്കിൽ വന്നിരിക്കുന്ന അതേ വർക്കിൻ്റെ തന്നെ ഒരു ഡബിൾ ലൈൻ ലുക്ക് കൊടുത്തേക്കാണ്. ആൻഡ് ഇറ്റ്സ് കോൾഡ് റിയലി നൈസ് ഷേപ്പ്. അപ്പോൾ ജയിലാണ് ചെയ്തേക്കുന്നത്. അതൊരു ഭയങ്കര ബ്രൈറ്റ് ഗോൾഡ് അല്ല, അതൊരു ഭയങ്കര സട്ടിലായിട്ട് വന്നിരിക്കുന്ന ഒരു ഗോൾഡൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. സോ വാട്ട് വി ഹാവ് ഹിയർ ഇസ് എ റിയലി കംഫർട്ടബിൾ ലുക്ക്. അപ്പോൾ എനിക്കിത് ഇൻ ബിറ്റ്വീൻ വെയർ ചെയ്യാനൊക്കെ ആയിട്ട് ഞാനൊരു പോക്കറ്റും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ആ രീതിയിലൊക്കെ വേണമെന്നുണ്ടെങ്കിലും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇന്നത്തെ ആ ഒരു ലുക്ക് എങ്ങനെയാണ് വന്നിരിക്കുന്നത്, നമ്മളിങ്ങനെ ഒരു കളർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ഭയങ്കര സട്ടിലായിട്ട് ആ ഒരു കളർ ബ്ലോക്കിങ് അതിനകത്ത് വന്നിരിക്കുന്നത്. ഫാബ്രിക്സ് വളരെ സിമിലർ ആയിട്ടുള്ള ഒരു പാലറ്റാണ്. ഈ ഒരു പീച്ചി പിങ്കിൻ്റെ കൂടെ നല്ല ഒരു പിങ്ക് ഷെയ്ഡിൻ്റെയും ഓറഞ്ചിൻ്റെയും ആയിട്ടുള്ള ഒരു പിൻ സ്ട്രൈപ്പ് ഡീറ്റെയിലിങ്ങാണ് അതിനകത്ത് ഒരു ഫാബ്രിക്കിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വളരെ ഇതിപ്പോൾ ലൈനിങ് ഇല്ലാണ്ട് വേണമെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് അത്യാവശ്യം നല്ല കട്ടിയുള്ള മെറ്റീരിയല. വി ഹാവ് മെറ്റീരിയൽ ഫോർ എ ലൈൻ ആയിട്ടുള്ള ഒരു ലുക്കിന് പറ്റും. ഇൻ കേസ് നമുക്കത് സൈസ് ലിറ്റഡ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ നമുക്കൊരു 3/4 സ്ലീവ് വെച്ചിട്ടുള്ള ഒരു ലുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. ബാക്കിൽ ആ ഒരു നമുക്കൊരു യോക്ക് കട്ടിങ് വിത്ത് ആയിട്ടുള്ള ഒരു സൈസ് ലിറ്റ് ഹൈ സ്ലിറ്റിൻ്റെ ഒരു ലുക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാലും അപ്പോൾ ആ രീതിയും ഇഷ്ടമാണ്. അപ്പോൾ എ ലൈൻ ഇപ്പം നമുക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ഒക്കെ ചെയ്തെടുക്കാം കേട്ടോ. ഒരു സ്ലൈറ്റ്ലി ഫ്ലെയർഡ് ആയിട്ടുള്ള ഒരു പാനൽ കൊടുത്ത് ചെയ്ത് കഴിഞ്ഞാലും നല്ലതായിരിക്കും. നല്ല ലോങ് ആയിട്ടുള്ള ലുക്കിൻ്റെ അകത്ത് ലെഗിങ്സിൻ്റെ കൂടെ പെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ DN 578 എന്ന കോഡിലാണ് ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. അപ്പോൾ മെറ്റീരിയലായിരിക്കും കേട്ടോ. നമ്മളിപ്പോൾ ഈ ഒരു അപ്പർ പാനലിൽ വന്നിരിക്കുന്ന, ബാക്കിലും ഫ്രണ്ടിലും ഈ ഒരു അപ്പർ പാനലിൽ വന്നിരിക്കുന്ന ഫാബ്രിക്ക് നമുക്കൊരു 25 cm 1/2 meter കാണും. ആൻഡ് നമുക്ക് ഈ ഒരു പീച്ചി ജക്കാർഡ് ഫാബ്രിക്ക് വന്നിരിക്കുന്നത് ഒരു 2.5 meter കൂടി ആയിരിക്കും നമ്മളതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നത് വിത്ത് ദിസ് വർക്ക്. അപ്പോൾ ഇത് വർക്ക് വന്നിട്ടുള്ളത് നമുക്ക് അത് മീറ്റേഴ്സായിട്ടായിരിക്കും, ചിലപ്പോൾ വർക്ക് ചെയ്ത് തന്നെ വരുമായിരിക്കും കേട്ടോ. അപ്പോൾ 1499 റേഞ്ചിലാണ് നമ്മൾ ഈ ഒരു ലുക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. എനിക്കെൻ്റെ കളറ് വെച്ചിട്ടാണെങ്കിൽ നമ്മളൊരു ബനാറസി ദുപ്പട്ടയുടെ കൂടെയൊക്കെ പെയർ ചെയ്ത് കഴിഞ്ഞാലും ഭയങ്കര ബനാറസി വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഇല്ല ജോർജറ്റ് ടൈപ്സിൻ്റെ കൂടെ അങ്ങനത്തെ ഷിഫോൺ സാറ്റിൻ ജോർജറ്റ്സ് അങ്ങനെയുള്ള ദുപ്പട്ടാസിൻ്റെ സിമ്പിൾ ദുപ്പട്ടാസിൻ്റെ കൂടെ വേണമെങ്കിലും ഒക്കെ നമുക്കിത് ഈസി ആയിട്ട് പെയർ ആവുന്നേ ഉള്ളൂ. ചെക്ക് ഇറ്റ് ഔട്ട്.